ഹലോ ഗൈസ്, മലയാള സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചാൻ പറയാം, ഐ എസ് എല്ലിന്റെ ട്രാൻസ്ഫർ വിൻഡോ June 9 തുറക്കാനിരിക്കുകയെ അപ്രതീക്ഷിതമായ ഒരു ട്രാൻസ്ഫർ ബാൻ നേരിടേണ്ടി വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഫിഫയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ബാൻ നൽകിയിരിക്കുന്നത്. ബാൻ ഒഴിവാക്കാതെ ഒരു താരത്തെയും ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലെത്തിക്കാനാവില്ല. ഈ ഒരു ബാൻ എന്തിനാണെന്നും എങ്ങനെ അത് ബ്ലാസ്റ്റേഴ്സിനെ മറികടക്കാമെന്നൊക്കെ സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കണം. മച്ചന്മാരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക, എങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുകയുള്ളൂ. അപ്പോൾ മച്ചന്മാരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. മച്ചാന്മാരെ, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ കോച്ചിനെ അനൗൺസ് ചെയ്യാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഫിഫയുടെ ട്രാൻസ്ഫർ ബാൻ ബ്ലാസ്റ്റേഴ്സിനെ തേടിയെത്തുന്നത്. ഈ ഒരു ട്രാൻസ്ഫർ ബാൻ നിലനിൽക്കുകയാണെങ്കിൽ ഈ വരുന്ന ഐ എസ് എല്ലിൻ്റെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സൈനിങ് ഒന്നും നടത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാൻ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയെന്നാണ് അറിയുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഫിഫയിൽ നിന്നും മെയിൽ ലെറ്റർ വഴി ബാൻ കിട്ടുന്നത് ഇന്നലെയായിരുന്നു, അതായത് June 7. ഫിഫ ബ്ലാസ്റ്റേഴ്സിനെ ബാൻ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായ മാറ്റേജ് പൊപ്ലാനിക്കാണ്. പൊപ്ലാനിക് ബ്ലാസ്റ്റേഴ്സിനെതിരെ നൽകിയ പരാതിയെ തുടർന്നാണ് ഈ ഒരു ബാൻ ഉണ്ടായിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സീസണിലെ മുഴുവൻ സാലറിയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തന്നില്ല എന്നായിരുന്നു പൊപ്ലാനിക് ഫിഫയ്ക്ക് മുന്നിൽ വെച്ച പരാതി. ഈ ഒരു പരാതിയെ തുടർന്നാണ് ബ്ലാസ്റ്റേഴ്സിനിപ്പോൾ ട്രാൻസ്ഫർ ബാൻ ഫിഫ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബാനിൽ നിന്ന് ഒഴിവാനുള്ള വഴി എന്ന് പറയുന്നത് എത്രയും വേഗം പൊപ്ലാനിക്കിനെ കൊടുത്തില്ല എന്ന് പറഞ്ഞ സാലറി കൊടുത്ത് ഒത്തുതീർപ്പാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പൊപ്ലാനിക്കിൻ്റെ സാലറി എത്രയും വേഗം കൊടുത്തു തീർത്ത് ഒരു ബാൻ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം June 9, അതായത് നാളെയാണ് ഐ എസ് എല്ലിലെ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു സീസൺ മുന്നിൽ കാണുന്ന ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ബാൻ നിലനിൽക്കെ യാതൊരു സൈനിങ്ങും നടത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാധ്യത എത്രയും വേഗം ഒഴിവാക്കി അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പിനൊരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എത്രയും വേഗം തന്നെ ഈ ഒരു ബാൻ ഒഴിവാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മച്ചന്മാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക, എങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.